ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. ബിറ്റ്കോയിനൊക്കെ ഈ ഒരു ബിയർ റണ്ണിലെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റിലേക്കൊക്കെ കണ്ടു. ഇന്നലെ ഏകദേശം 15 പോയിൻ്റ് സംതിങ്ങിലേക്ക് എത്തി. അത് നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ നോക്കുന്നതാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ നാളായിട്ട് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ പ്രൊജക്ട്സ് എല്ലാം അവരുടെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊജക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് വളരെയധികം അൺസേർട്ടൺ ആണ്. ഇപ്പോൾ എവിടെ പോയി നിൽക്കുമെന്ന് ഇപ്പോഴത്തെ അവസരം ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അലമേഡ അവരുടെ അസറ്റ്സ് സെൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈവൻ ബൈനാൻസ് ഇപ്പോൾ ബാക്കൗട്ട് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരുടെ യൂസേഴ്സിൻ്റെ ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. സോ അലമേഡ അവരുടെ കയ്യിലുള്ള അസറ്റ്സ് എല്ലാം സെൽ ചെയ്ത് അത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അവരുടെ കയ്യിലുള്ള അസറ്റ്സ് അവരുടെ പോർട്ട്ഫോളിയോ നോക്കുക, അതെല്ലാം അവർ സെൽ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഇറങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി വരികയും അപ്പോൾ മാർക്കറ്റിൽ എന്തൊരു ഒരു ഡംപ് വരികയും ചെയ്യും. സോ അത് നോക്കുക, അതും കൂടി പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങളൊരു കാര്യം ബൈ ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീരുമാനിക്കാനായിട്ട്. സോ അതൊന്നും മനസ്സിലാക്കുക. അതിനുശേഷം താഴേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 38.3, ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഥീരിയം 78.3% ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് 833 ബില്യൺ ആയിട്ടുണ്ട്. 1 ട്രില്യൻ്റെ മുകളിലൊക്കെ ആയിരുന്നു, അതെല്ലാം പോയി 833 ബില്യൺ ആയിട്ടുണ്ട്. സോ വളരെ വലിയൊരു എമൗണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കേസും ഉണ്ട്, മാർക്കറ്റിലുള്ള നമ്മുടെ ഇപ്പോൾ FTT ഒക്കെ നല്ല രീതിക്ക് മാർക്കറ്റ് ക്യാപ്പ് ഇടിഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും. സൊലാനം ഇടിഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 9% താഴേക്ക് വീണിട്ടുണ്ട്. 16,700 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഥീരിയം 1185 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 9% ഡൗൺ ആണ്. അതുപോലെ തന്നെ BNB 10% BNB വീണിട്ടുള്ള 283 ആയിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഡൗണിലേക്ക് BNB പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് ശേഷമാണ് XRP ഉണ്ട്, 4% വീണ് കിടക്കുന്നുണ്ട്. കർഡാനോ 4% വീണ് കിടക്കുന്നുണ്ട്. ഡോജ് കോയിൻ ഒരു 6% വീണ് കിടക്കുന്നുണ്ട്. പോളിഗൺ ഒരു 3% വീണ് കിടക്കുന്നുണ്ട്. പോൾക്കഡോട്ട് ഒരു 7% വീണിട്ടുണ്ട്. അതിനുശേഷം സൊലാനയാണ് 26% വീണിട്ടുള്ളത്. സൊലാനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, സൊലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴും 5 ബില്യൺ ആണ്. പക്ഷേ അവരുടെ TVL വരുന്നത് ആകെ വളരെ കുറവാണ്. അവരുടെ TVL എന്ന് പറയുന്നത് ആകെ 500-600 ബില്യൺ മാത്രമേ ഉള്ളൂ. സോ TVLനേക്കാൾ കൂടുതലാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഒരു ഡംപ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഉണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം ഷീബായുണ്ട്, അത് 4% താഴേക്കാണ് വന്നിട്ടുള്ളത്. ട്രോൺ ഉണ്ട്, ഒരു 5% വന്നിട്ടുണ്ട്. അവലാഞ്ചി ഒരു 8% വന്നിട്ടുണ്ട്. യൂണിസ്വാപ്പ് ഒരു 10-11% വന്നിട്ടുണ്ട്. ദെൻ റാപ്പിഡ് ബിറ്റ്കോയിൻ ഒരു 10%, അങ്ങനെ എല്ലാവരും താഴേക്ക് താഴേക്ക് വരുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഇവരെല്ലാം പെർഫോം ചെയ്യുന്നത് താഴേക്ക് തന്നെയാണ് എന്നുള്ള കാര്യമാണ്. സോ എന്തായാലും ലാസ്റ്റ് 24 hours നോക്കി നോക്കാം. മേക്കർ ഡാവിൻ്റെ ടോക്കൺ ഒരു 10% അപ്പായിട്ടുള്ളത്, പക്ഷേ വലിയൊരു മൂവ്മെൻറ്റ് ബാക്കി ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതുണ്ട്. അത് 7 days നോക്കുമ്പോൾ പോലും 10% താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം ടെറ ക്ലാസിക്ക് ഒരു 6% അപ്പായിട്ടുണ്ട്, ബാക്കി എല്ലാവരും താഴേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ താഴേക്ക് പോയതിൽ ആരാണ് കൂടുതൽ? ഒരു സംശയമില്ല, FTXിൻ്റെ ടോക്കൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഏകദേശം 50% താഴേക്ക് വന്നിട്ടുണ്ട്. $1 താഴെ വന്ന് നിന്നതാണ് FTXിൻ്റെ ടോക്കൺ, പക്ഷേ അതിനുശേഷം പമ്പ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൊലാന ഒരു 27% വീണിട്ടുണ്ട്, $15 എത്തിയിട്ടുണ്ട്. സൊലാന ഇൻട്രസ്റ്റിംഗ്ലി $10 താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും കുറേ അൺലോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. സൊലാനയുടെ ടീം തന്നെ ഇതാക്കിയിട്ടുണ്ട്, അവരുടെ നോഡ് റൺ ചെയ്യുന്നവരുടെ ഒരു അൺലോക്ക് ഉണ്ട്, അത് മാറ്റി വെച്ചു എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഡംപ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം അവർ ഇതാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാവ 17%, കർവ് 17%, ലിഡോ 16%, ടോർച്ചെയിൻ 15% ഡംപ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്ന ടോക്കണായിരുന്നു, 15% അവർ ഡംപായിട്ടുണ്ട്. ഏപ് കോയിൻ ഒരു 15% ഡംപായിട്ടുണ്ട്. നെക്സോ ഒരു 16% ഡംപായിട്ടുണ്ട്. സോ ലൈക്ക് നല്ല രീതിക്ക് ഡംപായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും 10, 12, 15, 20% ഒക്കെയാണ് ഡംപായിട്ടുള്ളത്. ഇപ്പോൾ സിന്തറ്റിക്സിൻ്റെ ടോക്കൺ നോക്കിയാൽ പോലും 12% ഒക്കെ സിന്തറ്റിക്സ് ഡംപായിട്ടുണ്ട്. സോ ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രൊജക്ട്സ് എല്ലാം താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് പതുക്കെ നോക്കി വയ്ക്കുക. ഇപ്പോൾ ബൈ ചെയ്യുന്നത് നല്ലൊരു സൂചന, നല്ലൊരു കാര്യമായിട്ട് ഞാൻ
എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അതിനുശേഷം നമ്മൾ എന്തായാലും ചാർട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ട് ഇപ്പോൾ 16,735 ഉള്ളത്. ഇന്നലെ വന്നത് 15,600, ഏകദേശം ഈ ഒരു ബിയർ മാർക്കറ്റിലെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുകയാണ്. എന്തായാലും അത് നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് വരച്ചിട്ടേക്കാം. ഈ ഒരു പോയിൻ്റാണ് ഇപ്പോൾ ഈ ഒരു ബിയർ മാർക്കറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 15,600 ഉള്ളത്. അതുപോലെ തന്നെ ഈ തീരവും ഏകദേശം ഒരു 1,070 എത്തിയിരുന്നു. 1,180-190 ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെ 1,000+ എത്തിയിരുന്നു. സോ ഇനിയും ഡമ്പ് ഉണ്ടാവുകയാണെങ്കിൽ 1,000+ താഴേക്കും കൂടി പോകാനുള്ള ചാൻസ് ഈ തീരത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം. സോ മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ഈ തീരവും പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഈ തീരവും താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊജക്ട്സ് എല്ലാം ഇന്നലെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FTXൻ്റെ ടോക്കൺ ഇവിടെ നോക്കുകയാണെങ്കിൽ $1 താഴേക്ക് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള സൊലാന ഇപ്പോൾ ഈ ചാർട്ടിൽ ഏകദേശം 12 എത്തിയിട്ടുള്ളൂ എങ്കിലും, പക്ഷേ ബൈനാൻസിൽ ശരിക്ക് $10 താഴെയും, അതുപോലെ തന്നെ crypto.com പോലുള്ള എക്സ്ചേഞ്ചിലൊക്കെ $10 താഴെയൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ $8 കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അവാക്സ് $14 ആയിട്ടുണ്ട്. 12 പോയിട്ടുണ്ടായിരുന്നു, 14 ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. സോ അതെല്ലാം താഴേക്ക് വരുന്നതൊക്കെ നോക്കുക. ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം, പക്ഷേ എപ്പോഴും നല്ലൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ബൈനാൻസ് FTX ഡീലിൽ നിന്ന് പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. അവർ അക്വയർ ചെയ്യുന്നില്ല, കുറേ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബൈനാൻസ് തിരിച്ചു വന്നിരിക്കുകയാണ്. യെസ് ബൈനാൻസ് FTXൻ്റെ ഡീലിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ FTX എന്തായാലും വേറെ ഒരു ഇത് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കണേ OKX. ബൈനാൻസ് ഇന്നലെ അല്ലെങ്കിൽ CC ഇന്നലെ പറഞ്ഞിരുന്നു എല്ലാ എക്സ്ചേഞ്ചുകളും പ്രൂഫ് ഓഫ് ലൈക്ക് റിസർവ് കാണിക്കണം എന്നുള്ളത്. സോ ഇപ്പോൾ അതായത് ട്രാൻസ്പെറൻസി കൂട്ടണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് OKX വന്നിട്ടുള്ളത്. OKXും ഈ വരുന്ന 30 അവരുടെ പ്രൂഫ് ഓഫ് റിസർവ് കാണിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും OKX മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് crypto.com ഇതേപോലെ തന്നെ പ്രൂഫ് ഓഫ് റിസർവ് കാണിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. crypto.com കുറച്ച് ഡെപ്പോസിറ്റ്സ് വിഡ്രോയിലൊക്കെ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പറഞ്ഞത് പ്രൂഫ് ഓഫ് റിസർവ് കാണിക്കും എന്നുള്ളത്. അപ്പോൾ വലിയ ഇഷ്യൂസ് crypto.com ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നലെ കണ്ടത് വെച്ച് കൂക്കോയിനിലും അതുപോലെ തന്നെ crypto.com ഇൻസോൾവെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ വന്നിരുന്നു. പക്ഷേ അറിയാൻ പാടില്ല ഇപ്പോൾ എന്താണ് അവരുടെ ലൈക്ക് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇനിയും പുറത്തേക്ക് വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ അതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല എക്സ്ചേഞ്ചുകളും ഇനിയും പൂട്ടിപ്പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ വലിയ വലിയ ഡമ്പുകൾ നമ്മൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. ഇനിയും പല എക്സ്ചേഞ്ചുകൾ പൂട്ടിപ്പോവുകയും പല എക്സ്ചേഞ്ചുകൾ വരികയും ചെയ്യും. ട്രസ്റ്റ് ഓൾറെഡി എക്സ്ചേഞ്ചുകളിലുള്ള ട്രസ്റ്റ് പോയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും എല്ലാവരും ബൈനാൻസിലാണ്. ബൈനാൻസും കൂടി പൂട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല രീതിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങും, കാരണം ഇതൊന്നും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. സോ എന്തായാലും ഒന്നേ നിന്ന് പിന്നെയും തുടങ്ങേണ്ടി വരും. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ല, അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.